ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങളുടെ ഈ സമാഹാരം മൂന്ന് വോളുകളിലായി ബിബ്ലിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇത് സ്വന്തമാക്കുക ഇത് ഇത്ര മനോഹരമായി തർജ്ജമ ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് നമ്മുടെ ആത്മാവിന് കരുത്ത് നൽകുകയും ആത്മീയതയിൽ പ്രബുദ്ധരാകുകയും ജീവിതത്തെ നവീകരിക്കുന്നതിനുള്ള ഒരു ഏറ്റവും നല്ല നല്ല പാതയാണിത് ഇത് വായിക്കുക പഠിക്കുക ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിവേകത്തിലും വിജ്ഞാനത്തിലും വളരാം അതോടൊപ്പം ഇത് ഒരു സുവിശേഷ വേലയായി നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുക ഈ പുസ്തകം മറ്റുള്ളവർക്ക് സമാനമായിട്ട് കൊടുക്കുക ഇതിലെ ഭാഗങ്ങൾ നമ്മളുടെ പ്രബോധനത്തിൽ ഉപയോഗിക്കാം ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് ഈ പാപ്പായോട് ചേർന്ന് കരം കോർത്തു പിടിച്ച് ലോക സുവിശേഷവൽക്കരണത്തിന് നമുക്ക് മുന്നേറാം താങ്ക് യു രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഇന്നത്തെ വേദവായന പ്രഭാഷകൻ്റെ പുസ്തകം നാലാമധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് പാപ്പായുടെ പ്രസംഗത്തിലേക്ക് നന്മ ചെയ്യുക എന്ന തത്വം മനുഷ്യവംശത്തെ വംശത്തെ ആകെ ഒന്നിപ്പിക്കുന്നു പ്രത്യയശാസ്ത്രങ്ങളുടെയോ മതങ്ങളുടെയോ അന്തരങ്ങൾ കതീതമായി ഒന്നിപ്പിക്കുന്നു അത് സമാധാനത്തിൻ്റെ അടിസ്ഥാനമായ കൂടിക്കാഴ്ചയുടെ സംസ്കാരം സൃഷ്ടിക്കുന്നു തങ്ങളുടെ ഗണത്തിൽ പെടാത്ത ഒരാൾ നന്മ ചെയ്യുന്നത് വിലക്കാൻ നോക്കുന്ന ശിഷ്യന്മാരെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് അവരുടെ പരാതി ഇതായിരുന്നു നമ്മുടെ കൂട്ടത്തിലല്ലെങ്കിൽ അവൻ നന്മ ചെയ്യാൻ കഴിയില്ല അവൻ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നന്മ ചെയ്യാൻ അനുവദിക്കരുത് യേശു അവരെ തിരുത്തുന്നു അവനെ തടയേണ്ട അവൻ നന്മ ചെയ്യട്ടെ ശിഷ്യന്മാർ അല്പം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു സത്യം സ്വന്തമാക്കിയവർ എന്ന ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നു അടഞ്ഞ ഹൃദയമായിരുന്നു അവരുടേത് സത്യം സ്വന്തമാക്കാത്തവർക്ക് നന്മ ചെയ്യാനും അവകാശമില്ല എന്ന നിലപാട് അവരെടുത്തു അത് തെറ്റാണ് യേശു പറഞ്ഞു അവരുടെ ചക്രവാളത്തിൻ്റെ സീമകൾ യേശു പുതുക്കി നിശ്ചയിച്ചു നന്മ ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കുമുള്ള ആ സ്വാതന്ത്ര്യം നാം സ്വീകരിച്ചത് സൃഷ്ടിയിലാണ് അതിൻ്റെ തായ്വേറെ സൃഷ്ടിയിലാണ് കർത്താവ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു കർത്താവിൻ്റെ ഛായയാണ് നാം അവൻ നന്മ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലും നന്മ ചെയ്യുക എന്ന കൽപ്പനയുണ്ട് നന്മ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക നാം എല്ലാവരും പക്ഷേ പരിശുദ്ധ പിതാവേ അവൻ ക്രിസ്ത്യാനിയല്ല അവന് നന്മ ചെയ്യാൻ കഴിയില്ല കഴിയും നന്മ ചെയ്യാൻ അവന് കഴിയും അവൻ നന്മ ചെയ്യണം നമുക്ക് പുറത്തുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയില്ല ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം അടച്ചുപൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നതും ദൈവത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നതും ദൈവത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാൻ നമുക്ക് കഴിയില്ല ഇതാണ് ദൈവനിന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആളുകളെ കൊല്ലാമെന്ന് പറയുന്നത് ദൈവദൂഷണം കർത്താവ് നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു അതിനാൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ നിയമം കൊത്തിവച്ചിരിക്കുന്നു നന്മ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും കത്തോലിക്കർ മാത്രമല്ല എല്ലാവരും പരിശുദ്ധ പിതാവേ അങ്ങനെയെങ്കിൽ നിരീശ്വരവാദികളോ ആവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും നമ്മെ ദൈവത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് മക്കളാക്കുന്നത് ഈ രക്തമാണ് നാം ദൈവഛായിയിൽ സൃഷ്ടിക്കപ്പെട്ടു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം രക്ഷിക്കപ്പെട്ടു അതിനാൽ നന്മ ചെയ്യാനുള്ള കടമ എല്ലാവർക്കുമുണ്ട് നന്മ ചെയ്യുക എന്ന ഈ കൽപ്പന സമാധാനത്തിലേക്കുള്ള ഏറ്റവും നല്ല പാതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ത്തരും തങ്ങളുടെ ഭാഗം ചെയ്താൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നന്മ ചെയ്യുന്നതിലൂടെ സാവകാശം നാം അവിടെ കണ്ടുമുട്ടും മാന്യമായി അൽപ്പാൽപ്പമായി നാം കൂടിക്കാഴ്ചയുടെ സംസ്കൃതി സൃഷ്ടിക്കുകയും ചെയ്യും അത്തരം ഒരടിയന്തര സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് നന്മ ചെയ്ത് കൊണ്ട് പരസ്പരം കണ്ടുപുട്ടുക പരിശുദ്ധ പിതാവേ ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല ഞാൻ നിരീശ്വരവാദിയാണ് അല്ല നിങ്ങൾ നന്മ ചെയ്യൂ നാം തീർച്ചയായും അവിടെ കണ്ടുമുട്ടും നന്മ ചെയ്യുക എന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത് കടമയാണ് നമുക്കെല്ലാവർക്കും ദൈവപിതാവ് തന്നിരിക്കുന്ന തിരിച്ചറിയൽ കാടാണിത് കാരണം നന്മയായ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ നന്മ ചെയ്യുന്നു എപ്പോഴും വിശുദ്ധ വിശുദ്ധരീത്തായുടെ തിരുനാളാണെന്ന് അസാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥ നാം ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യവും അസാധ്യമായി അനുഭവപ്പെടുന്നു നമുക്ക് അവളോട് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാവരും എല്ലാ ആളുകളും നന്മ ചെയ്യുവാൻ പരസ്പരം നന്മ ചെയ്യുന്നവർ കണ്ടുമുട്ടുവാൻ സൃഷ്ടിയുടെ ജോലിയായ നന്മ ചെയ്യുവാൻ നാം ൈവത്തിൻ്റെ മക്കളായതിനാൽ നന്മ ചെയ്യാൻ എല്ലാവരും എല്ലാവരും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എല്ലാവരെയും വിശുദ്ധരീത്ത ഈ കൃപ അസാധ്യമായി ദാനം നമുക്ക് നൽകട്ടെ പ്രൈസ്